ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഞാൻ അനന്തകൃഷ്ണൻ. മലയാള സിനിമ ഇൻഡസ്ട്രി വളരെ നിലവാരം കൂടിയ സിനിമകൾ ഇറക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ മലയാള സിനിമകളാണെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം നമ്മൾ എല്ലാ ഭാഷയിലും സിനിമകൾ കണ്ടിട്ടില്ല. എൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല സിനിമകൾ മറ്റ് ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ഭാഷകളിലും സിനിമകളുടെ കാര്യമെടുത്താൽ സിനിമ ആ പ്രദേശത്തെയോ സംസ്കാരത്തെയോ ജനങ്ങളെയോ ഭാഷയെയോ ഈവൻ കാലാവസ്ഥ വരെ ആ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച സിനിമകൾ ഇന്ന ഭാഷയുടേതാണ് അല്ലെങ്കിൽ ഇന്ന ഇൻഡസ്ട്രിയുടേതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾ കാണുന്നവർ അവർ വിചാരിക്കും ഞങ്ങളുടേതാണ് ഏറ്റവും മികച്ച സിനിമ എന്ന്. കാരണം അവർക്ക് അവരുടെ ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് ആ ഭാഷകളുടെ സിനിമകളാണ്. പക്ഷെ നമ്മുടെ സിനിമകൾ വളരെ നിലവാരം കൂടിയതാണ്. ഒരുപാട് നല്ല മികച്ച സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഇറങ്ങുന്നു. ഇത് മറ്റ് സിനിമാ ഇൻഡസ്ട്രികളും ഒരുപോലെ അംഗീകരിച്ചു തന്ന കാര്യമാണ്. നമ്മൾ ഒരു കാര്യം പഠിക്കുന്നതിനായിട്ട് ഒരു വർക്ക്ഷോപ്പിലോ മറ്റോ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മെൻറ്ററിനെയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റെഫർ ചെയ്യും. ഇത്തരത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ചില കലാകാരന്മാരും പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പാഠപുസ്തകങ്ങളാക്കേണ്ട കുറച്ച് അത്തരത്തിൽ പാഠപുസ്തകമാക്കേണ്ട ഒരു കലാകാരനാണ് ലോഹിത് ദാസ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ മാത്രം അർഹത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാഠപുസ്തകമാക്കേണ്ട, പഠിക്കേണ്ട, പഠന വിഷയമാകേണ്ട ഒരു കലാകാരനാണ് ലോഹിത് ദാസ്. ക്ലാസിക് എന്നോ കൊമേഴ്ഷ്യൽ എന്നോ രണ്ട് രീതിയിലും വ്യത്യാസമില്ലാതെ ഏറ്റവും മികച്ച സിനിമകൾ നമുക്ക് നൽകിയ ഒരു എഴുത്തുകാരനും ഒരു സംവിധായകനുമാണ് ലോഹിത് ദാസ്. ആദ്യകാലങ്ങളിൽ തിരക്കഥയിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ പിന്നീട് സംവിധാനത്തിലും അദ്ദേഹം മികവ് തെളിയിച്ചു. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകളിൽ, എഴുതി സംവിധാനം ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ജോക്കർ എന്ന സിനിമയാണ്. നമ്മുടെ സൂപ്പർ താരങ്ങളായ മമ്മുക്ക, ലാലേട്ടൻ എന്നിവരുടെ ആ സൂപ്പർ താര പദവിക്കപ്പുറം അവരുടെ ഉള്ളിലുള്ള അഭിനേതാവിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു പക്ഷേ ലോഹിത് ദാസ് സാറിൻ്റെ ഈ തിരക്കഥകളാണ്. സിബി മലയിൽ സത്യൻ അന്തിക്കാട്, ഭരതൻ സാർ തുടങ്ങി മികച്ച സംവിധായകരുടെ കൂടെ അദ്ദേഹം നമുക്ക് നല്ല സിനിമകൾ നൽകി. സിനിമയുടെ തുടക്കം ഒരു കഥയിൽ നിന്നാണ്. ആ കഥ പിന്നീട് ഡെവലപ്പ് ചെയ്തൊരു തിരക്കഥയായി മാറി. അതിൽ നിന്നാണ് അതൊരു സിനിമയായി മാറുന്നത്. സിനിമ സ്ക്രീനിൽ വരുന്നതിന് മുമ്പ് ഈ തിരക്കഥകളാണ് നമുക്ക് ആ സിനിമ കാണാനായിട്ട് ഒരു വഴിയൊരുക്കുന്നത്. ആ ചിത്രത്തിൻ്റെ തന്നെ സംവിധായകനും അതിൽ അഭിനയിക്കുന്നവരുമെല്ലാം ആ സിനിമ കാണുന്നത് ആ തിരക്കഥയിലൂടെയാണ്. സോ തിരക്കഥയുടെ മികവ് അനുസരിച്ചായിരിക്കും ആ സിനിമയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺസെപ്റ്റുകൾ അതിൻ്റെ തനിമയോടെയും പച്ചായ യാഥാർത്ഥ്യത്തോടെയും അദ്ദേഹം എഴുതി നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ ഒന്നോ രണ്ടോ പോരാ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ നമുക്ക് കാണാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഏതായാലും ഇന്ന് ഈ ഒരു ദിവസത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈയിടെ ഒരു അച്ഛനും മകനും പോലീസുകാരുടെ മർദ്ദനത്താൽ കസ്റ്റഡിയിൽ മരണപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. സാത്താൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ജയരാജ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ മകൻ ഫീനിക്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും അവർ രണ്ടുപേരും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. ഇവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ദൃക്സാക്ഷികളിൽ നിന്നും ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ മാത്രമേ നമുക്ക് കയ്യിലുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇവർ ക്രൂരമായ മർദ്ദനത്തിനിരയായി തന്നെയാണ് മരണപ്പെട്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന മനഃസ്ഥിതിയുള്ള കുറേ പേർ, അവർക്കെതിരെ നമ്മുടെ ശബ്ദമുയരണം. അങ്ങനെ ശബ്ദമുയർന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. തമിഴ്നാട്ടിലല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണടയ്ക്കരുത്. നമ്മുടെ നാട്ടിലും ഇത്തരം കസ്റ്റഡി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ സച്ചി സാറ് പറഞ്ഞു വെക്കുന്നതും അതാണ്. തങ്ങളുടെ അധികാരവും ശക്തിയും ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയാണ് ആ സിനിമയിൽ അദ്ദേഹം ശബ്ദമുയർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രതികരിക്കണം, നമ്മുടെ ശബ്ദമുയരണം.